മഹത്തായ സംസ്കാരങ്ങൾ പിറവിയെടുത്തത് നദികളുടെ തീരത്താണ്. സംസ്കൃതമായ സമൂഹത്തിന്റെ ജനനത്തിലും നിലനിൽപ്പിനും ജീവിച്ചിരിക്കുന്നതും അല്ലാത്തതുമായ നദികൾ കാരണഭൂതരും സാക്ഷികളുമാണ്. പുല്ലും പുഴുക്കളും പക്ഷിമൃഗാദികളും മനുഷ്യനുമടങ്ങുന്ന ജന്തുജാലത്തിന് വളർന്നു തഴയ്ക്കാൻ നദികൾ വെള്ളം കൊടുത്തു. പാർക്കാൻ തീരങ്ങളും വെല്ലുവിളികളെ അതിജീവിക്കാൻ പാഠങ്ങളും നൽകി. ഒടുവിൽ സഹജമായ നന്ദികേട് മനുഷ്യൻ പുറത്തെടുത്തതോടെ നദികൾ മരണത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. കുളത്തൂപ്പുഴ മലകളിലാണ് കല്ലടയാർ ജനിക്കുന്നത്. പത്തനാപുരം, കുന്നത്തൂർ, കൊട്ടാരക്കര, കൊല്ലം താലൂക്കുകൾ കടന്ന് അഷ്ടമുടി കായലിലേക്കാണ് യാത്ര. കിഴക്കൻ മലയോര മേഖല തലമുറകളായി ജീവിതം കരുപ്പിടിപ്പിക്കുന്നത് കല്ലടയാറിന്റെ തീരത്താണ്. പുനലിന്റെ ഊര്, അതായത് വെള്ളത്തിന്റെ നാടാണ് പുനലൂർ. ഇതിൽ കളിച്ചും കുളിച്ചും ഇവിടെ നിന്ന് വെള്ളമെടുത്ത് ഭക്ഷണം പാകം ചെയ്തുമാണ് ഇന്നാട്ടുകാർ ജീവിച്ചത്. പിള്ളേർക്കാണെങ്കിൽ ഇത്രയും വെള്ളമുള്ളായിരുന്നു, എന്നുവെച്ചാൽ മണലായിരുന്നു കംപ്ലീറ്റ് ഇവിടുന്ന് അങ്ങ് വരെ. ഇന്ന് കാലം മാറി. ഇത്രയും കാലം ഊട്ടിയതിനു പകരമായി നാം കല്ലടയാറിലേക്ക് മരണത്തിന്റെ കൈവഴികൾ വെട്ടിയിട്ടു. അതിലൂടെ വിഷമൊഴുകി. മണൽ കോരി നിധിയെടുക്കാൻ പോയവർ ആറിനും ഒപ്പം സാധുക്കളായ മനുഷ്യർക്കും ഒരേ സമയം മരണക്കുഴി വെട്ടി. നഗരത്തിൽ പലയിടത്തു നിന്ന് ചേരുന്ന കൈവഴികളെ കല്ലടയാറിൽ കൊണ്ടെത്തിക്കുന്നത് പ്രധാനമായും വെട്ടിപ്പുഴ തോടാണ്. വെട്ടിപ്പുഴ തോടിന്റെ തീരത്തുകൂടി MLA റോഡിലേക്ക് നടന്നാൽ കാണാം നമ്മൾ എന്താണ് കല്ലടയാറിനെ ഊട്ടുന്നതെന്നും അതിന്റെ ഫലം എന്താണെന്നും. കല്ലടയാറ്റിൽ മണൽ ധാരാളമായി ഉണ്ടായിരുന്നു. ഒന്ന് മുങ്ങാങ്കുഴിയിട്ട് പൊങ്ങി വരുന്നവരുടെ കുട്ട നിറഞ്ഞു തന്നെയിരുന്നു. മണൽഖനനം നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അത്യാവശ്യം എന്ന തലം വിട്ട് അത്യാഗ്രഹത്തിന്റെ തലത്തിലേക്ക് മാറിയതോടെ കല്ലടയാർ പോകും വഴിയെല്ലാം അടിത്തട്ടിൽ തുളകൾ വീണു. നദിയുടെ നെഞ്ചുകീറി രാവും പകലും മണലെടുത്തവർ അതുകൊണ്ട് തഴച്ചു. കൂട്ടുനിന്നവരും കാവൽ നിന്നവരും കോടീശ്വരന്മാരായി. പക്ഷേ കല്ലടയാറിന് സംഭവിച്ചതോ? അന്നത്തെ കണക്കാണോ, അന്നത്തെ ആറെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വള്ളം അക്കരോട്ട് കയറിട്ട് തെള്ളി കൊടുക്കത്തേ ഉള്ളായിരുന്നു. ഉണക്കാലത്ത് നടന്നു കയറി പോവായിരുന്നു ഇവിടെ. ഇപ്പോൾ ഇവിടെ ഒരു രണ്ടരയാൾ വെള്ളമുണ്ട്. അന്ന് ഇതുപോലെ വള്ളം തൊഴിഞ്ഞും ഊന്നിയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇന്ന് തൊഴിഞ്ഞും ഊന്നിയൊന്നും പോകാൻ പറ്റത്തില്ല. ഒരു ദിവസം എന്തുമാത്രം തുഴച്ചിൽ വഴി അതുപോലെ ചെറിയ കഴയം കാണാൻ മതിയോ ഇതും കൊണ്ട് ഊന്നി പോകാനൊക്കെ ഉണ്ട്. എത്ര കുഴിയാ, രണ്ട് രണ്ടരയാൾ മൂന്നാൾ വെള്ളമായിപ്പോയില്ല. ഇത്ര താഴ്ന്നു അടിയിൽ നിന്ന് ഇവിടെ വാരയില്ല, ഒന്നുമില്ല. അടി വെട്ടുകല്ലും പാറയായിപ്പോയി. ആ സ്ഥിതിയായി ഈ ആറ്. ആര് കാണാന്, ആര് കേൾക്കാന്. എല്ലാവരും കണ്ടിട്ടും കാണാതെ അറിഞ്ഞിട്ടും അറിയാതെ മണൽ ഖനനം തുടരുകയാണ്. തീരങ്ങൾ വെള്ളത്തിലേക്ക് ഇടിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഇങ്ങനെ അങ്ങ് താഴോട്ട് അത് മൊത്തമേ ഇടിഞ്ഞ് കിടക്കുകയില്ല. ഇപ്പൊ കാട് കയറി കിടക്കുന്നുണ്ടൊന്നും കാണാൻ ഒക്കത്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതുകൊണ്ടൊരു കടൽ വീണ് കിടക്കുന്നുണ്ടോ, അത് ഒരു തടി വീണ് കിടക്കുന്നുണ്ട്. തീരത്ത് പലയിടങ്ങളിലായി വളർന്നു നിന്ന മുളങ്കാടുകളായിരുന്നു ഒരു പരിധിവരെ തീരത്തിന്റെ സംരക്ഷകർ. ഇപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ അവയും കൂട്ടത്തോടെ ആറ്റിലേക്കു തന്നെ ഇടറി വീണ് മരിക്കുകയാണ്. ഒറ്റ രാത്രി ഇരുണ്ടു വെളുക്കുമ്പോഴേക്ക് വെള്ളത്തിനടിയിൽ രൂപപ്പെട്ട ചതിക്കുഴികളിൽ അറിയാതെ ചെന്നുപെട്ട് പിഴഞ്ഞു മരിച്ചവർ ഏറെ. 10-36 വർഷമായി നമ്മളിവിടെ താമസിക്കുന്നുണ്ട്.
അന്നേ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ് ഞങ്ങൾക്ക് ഇത്രയും വെള്ളമുള്ള നടന്നു പോകുമായിരുന്നു ഇവിടുന്ന്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽ വാരക്കം തുടങ്ങിയ പിന്നെ ഇപ്പം ഇപ്പോഴും പിന്നെ അതിനോ ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്തുവാണെന്ന് നമുക്കറിയില്ല, പക്ഷെ ഇപ്പോഴും ഉണ്ട്. ഇപ്പം രാത്രി സമയത്ത് ഇപ്പം മണൽ വാരുന്നു, അത് എവിടെ ഉള്ളവരാണെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പം ഫുള്ള് 25 താഴ്ച എന്ന് വെച്ചാൽ ഒരാൾ വീണാൽ തന്നെ പിടിക്കാൻ പോകാൻ പോലും ഞങ്ങൾക്കിപ്പോൾ പേടി. നഗരത്തിൽ പലയിടത്തു നിന്നായി പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ കല്ലടയാറ്റിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആഡിറ്റോറിയങ്ങളും ഹോട്ടലുകളും ഒഴുക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും ആശുപത്രി മാലിന്യങ്ങളും കല്ലടയാറ് തന്നെ സ്വീകരിക്കണം. ചപ്പുചവറുകൾ അഴുകിയലിഞ്ഞ ഈ വെള്ളമാണ് ഇപ്പോഴും പലരും കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നത്. ഈ വെള്ളമാണ് ശുദ്ധീകരിച്ച് നഗരവാസികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. എന്റെ ഏട്ടനാ ഇത് വെള്ളം തുഴന്നേ നാട്ടിലെ കുളിക്കുമ്പോൾ ചൊറിയുന്നു. അന്ന് ഈ വെള്ളം കോരിട്ടാ കഞ്ഞി വെച്ച് കുടിക്കുന്നത്. എന്ത് ശുദ്ധമായ വെള്ളമായിരുന്നു അറിയാം. പഴയല്ലേ ഇതൊന്നും കുടി. ഇപ്പൊ കുളിച്ച മുറിവെള്ളം കുളിച്ചാൽ വേറെ അറിയും കാര്യം. ഉള്ള വേശം മുഴുവനും ഉള്ള കുപ്പിയും അഴുക്കും അത്രയും ഈ ആറ്റിലല്ലേ കൊണ്ട് മറിക്കുന്നത്. ഇപ്പൊ ചാക്കിട്ട് അങ്ങ് നിർത്തിയിട്ട് ഇപ്പൊ പ്ലാസ്റ്റിക്കിനകത്താക്കി കുറേച്ചെ അങ്ങ് വിട്ടോളൂ. നനഞ്ഞാന്ന് ഞാൻ നാലിയാക്കെ നീക്കി കളഞ്ഞു. വേറും അഴുക്ക് വെള്ളം അന്നത്തെ കാലത്തെ കണക്കാണ്. വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്ദ്രത 0 എങ്കിലേ അത് കുടിക്കാൻ ഉപയോഗിക്കാവൂ. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ നദിയിലേക്ക് ഒഴുകുന്നതിനാൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യത്തെപ്പറ്റി സംശയം വേണ്ട. കല്ലടയാറിന് അകാല മരണം നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിയാനാവില്ല. പുഴ എല്ലാം അറിയുന്നു. ശബ്ദമില്ലാതെ അവൾ കരയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ?